ആഖ്യാനത്തിലും കഥാതന്തുവിലും പരമ്പരാഗത സങ്കല്പങ്ങളെ ഉടച്ചു വാർക്കുകയാണ് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിലെ ചവിട്ടുനാടകങ്ങൾ. ക്രിസ്തീയ പശ്ചാത്തലത്തിൽ പാശ്ചാത്യ ഇതിഹാസ കഥകൾ മാത്രം പറഞ്ഞിരുന്ന ചവിട്ടുനാടകങ്ങൾ ഇന്ന് തദ്ദേശീയ കഥകളും സ്ത്രീ പ്രാധാന്യമുള്ള കഥകളും അവതരിപ്പിച്ചാണ് വ്യത്യസ്തമാകുന്നത്. കേരളത്തിലെ ലത്തീൻ ക്രൈസ്തവരുടെ ഇടയിൽ പ്രചാരത്തിലുണ്ടായിരുന്ന കലാരൂപമാണ് ചവിട്ടുനാടകം. മധ്യകാല യൂറോപ്പിലെ നാടകരൂപങ്ങളെ അനുകരിച്ചുണ്ടാക്കിയതിനാൽ പാശ്ചാത്യ കഥകൾ തന്നെയായിരുന്നു ഇതിവൃത്തം. ഇന്ന് കഥ പാടെ മാറി. കാറൽസ്മാൻ ചരിതം, ജനോവ ചരിതം എന്നിവയ്ക്ക് പുറമേ വേലുത്തമ്പിദളവയുടെ ധീരകഥകളും മറ്റു തദ്ദേശീയ ഇതിഹാസ കഥകളും ചവിട്ടുനാടകത്തിന് വിഷയമാകുന്നു. പുരുഷ കേന്ദ്രീകൃതമായ കലാരൂപം എന്ന പേരും തിരുത്തിക്കുറിക്കുകയാണ് ഇത്തവണ. ചവിട്ടുനാടകം അടിസ്ഥാനപരമായിട്ട് നാടകമാണ്. നാടകത്തിനകത്ത് എല്ലാ ഭാവങ്ങൾക്കും പ്രാധാന്യമുണ്ട്. ശൃംഗാരത്തിനും ലാസ്യത്തിനും ശോകത്തിനും ഒക്കെ പ്രാധാന്യമുണ്ട്. പക്ഷേ അതൊന്നും ഒരാരും അംഗീകരിക്കണ്ടായിരുന്നില്ല. അപ്പോൾ സ്ത്രീ കഥാപാത്രത്തിന് ഒരു പ്രാധാന്യം കൊടുത്തിട്ട് നാടകം ചെയ്യണം എന്നുള്ളത് ഉദ്ദേശിച്ചിട്ട് നമ്മളൊരു 4-5 വർഷമായി ഈ ഫ്ലോരിപ്പീസ് എന്നുള്ള നാടകം ചെയ്തിട്ട് നമ്മൾ അവതരിപ്പിക്കുന്ന സ്ഥലത്തൊക്കെ നമ്മൾ 1-ാം സ്ഥാനം മേടിക്കുകയും ചെയ്തിട്ടുണ്ട്. ഫ്ലോരിപ്പീസ് പുതിയ കഥാസന്ദർഭങ്ങളിലേക്ക് സഞ്ചരിക്കും തോറും ചവിട്ടുനാടകം എന്ന കലാസമ്പത്ത് കൂടുതൽ സമൃദ്ധമാവുകയാണ്. കലോത്സവ വേദിയിൽ നിന്ന് ഷാൽവിൻ ഷണൂറിനൊപ്പം മിഥുനയ്യപ്പൻ ജന